രാജ്യത്തും അപകടകരമാം വിധം കോവിഡ് കേസുകളുടെ എണ്ണം കുതിച്ച് ഉയരുകയാണ്. രാജ്യത്ത് എന്ന് പറയുമ്പോൾ ലോകത്തെ സ്ഥിതി നമുക്കറിയാം. ദക്ഷിണാഫ്രിക്കയിലാണ് ഈ പുതിയ വകഭേദം ആദ്യം ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്തത്. യു കെയിൽ ഏതാണ്ട് 130,000 പ്രതിദിന കേസുകൾ, ഇറ്റലിയിൽ 60,000 കടന്നു പ്രതിദിന കേസുകൾ എന്നൊക്കെയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ. ഇന്ത്യയിലും ഏതാണ്ട് ആ സൂചന ശരിവെക്കുന്ന തരത്തിലാണ് കണക്കുകൾ വരുന്നത്. അതുകൊണ്ട് അതിജാഗ്രതയിലേക്ക് പല സംസ്ഥാനങ്ങളും മുന്നോട്ട് പോവുകയാണ്. രാജ്യത്തെ കോവിഡ് കേസുകൾ മിന്നൽ വേഗത്തിലാണ് കുതിച്ചുയരുന്നത് എന്ന കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഒരാഴ്ചത്തെ രോഗികളുടെ എണ്ണം 100,000 കടന്നു. കഴിഞ്ഞ ആഴ്ചയെക്കാട്ടിൽ 3 ഇരട്ടി വർധന. പ്രതിദിന രോഗികളുടെ എണ്ണം 34,000 എത്തി എന്നുള്ളതാണ് ഇന്നത്തെ കണക്കുകളുടെ പ്രാഥമിക സൂചന. ദില്ലിയിലും രോഗികളുടെ എണ്ണം കൂടുകയാണ്. ബംഗാളിൽ ഇന്നു മുതൽ ഭാഗിക ലോക്ക്ഡൗൺ ആണ്. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി വിവരിക്കാൻ വേണ്ടി ചേരുന്നുണ്ട്. പ്രശാന്ത്, ബംഗാൾ ഇന്ന് മുതൽ കർശന നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണ്. ദില്ലി അടക്കം മുംബൈ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിമാന സർവീസ് പോലും 5-ാം തീയതി മുതൽ നിയന്ത്രണമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയ്പൂർ ഇന്നലെ രാത്രി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടയ്ക്കാൻ തീരുമാനിച്ചു. ബീഹാറിൽ പലയിടത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മുംബൈയിൽ ഇപ്പോൾ ഏതാണ്ട് 11,000 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ 8,000 കേസുകൾ മുംബൈ നഗരത്തിലാണ്. ഇതേതാണ്ട് 2-ാം തരംഗത്തിൻ്റെ അതേ സൂചനയാണ് ഈ കണക്കുകൾ നൽകുന്നത്. കൂടുതൽ സംസ്ഥാനങ്ങൾ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരുമോ? ഗുഡ് മോർണിംഗ് സുരേഷ്. അതിനുള്ള ലക്ഷണമാണ് പ്രധാനമായും കാണുന്നത്. എന്തായാലും രാജ്യം ഇന്ന് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ വാക്സിനേഷനിലേക്ക്, അതിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു ദിവസമാണ്. ദില്ലിയിൽ ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായ RML ആശുപത്രിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു വാക്സിനേഷൻ കേന്ദ്രമുള്ളത്. ഇന്നിവിടെയും കുട്ടികൾക്കുള്ള വാക്സിനേഷൻ തുടങ്ങാൻ പോവുകയാണ്. 15-ഉം 17 വയസ്സിനും ഇടയിലുള്ളവരുടെ വാക്സിനേഷൻ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും അങ്ങനെ ഒരു വാക്സിനേഷൻ്റെ അന്തരീക്ഷത്തിലേക്ക് രാജ്യം പോകുമ്പോഴും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കോവിഡ് കണക്കുകൾ നല്ല ഒരു സൂചനയല്ല നൽകുന്നത്. നേരത്തെ സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പ്രതിവാര കോവിഡ് കണക്കുകളുടെ എണ്ണം നോക്കുമ്പോൾ അത് 3 ഇരട്ടിയായി കൂടിയതാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് 46,000 കേസുകൾ മാത്രമാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിപ്പോൾ 130,000 ഉയർന്നിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 3 ഇരട്ടിയായി കോവിഡ് കേസുകളുടെ എണ്ണം, പ്രതിവാര കേസുകളുടെ എണ്ണം കൂടുകയാണ്. രാജ്യത്തെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണവും 34,000 ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ 34,000 എന്ന് പറയുന്നതും ഇന്നലത്തെ 27,000 നിന്ന് വലിയ ഒരു വർധനയായി നമുക്ക് കണക്കാക്കാം. എന്തായാലും മഹാരാഷ്ട്ര തന്നെയാണ് നേരത്തെ കോവിഡ് 2-ാം തരംഗത്തിൻ്റെ സമയത്തും ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായിരുന്ന സംസ്ഥാനം. അതിനുശേഷം ദില്ലിയായിരുന്നു. ഇപ്പോൾ ഈ 2 നഗരങ്ങൾ തന്നെയാണ് ഈ 3-ാം തരംഗം ഒരുപക്ഷേ എത്തി എന്ന് വിദഗ്ധർ പറയുമ്പോൾ ഈ 2 നഗരങ്ങളിൽ തന്നെയാണ് കൂടുതൽ കോവിഡ് കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷേ ദില്ലിയേക്കാൾ കൂടുതൽ പ്രതിദിന കേസുകൾ ഇപ്പോൾ പശ്ചിമബംഗാളിലായിരിക്കുന്നു എന്നത് ശരിയാണ്. പക്ഷേ ദില്ലിയിൽ 200-230 എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പോൾ 3124 മാറിയിരിക്കുകയാണ്. 4.59% പോസിറ്റിവിറ്റി നിരക്കും കൂടിയിരിക്കുകയാണ്. പശ്ചിമബംഗാളിൽ കഴിഞ്ഞ 26-ാം തീയതി വെറും 300 കോവിഡ് കേസുകൾ മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. അവിടെയാണ് ഇപ്പോൾ 5,000 കേസുകൾ ഉയർന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് പശ്ചിമബംഗാൾ ഇപ്പോൾ ഭാഗികമായ ഒരു ലോക്ക്ഡൗണിലേക്ക് പോയത്. അതുപോലെ ഒരു അസാധാരണ നടപടിയിലേക്ക് കൂടി പശ്ചിമബംഗാൾ കടന്നിരിക്കുകയാണ്. സാധാരണ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കുള്ള വിമാന സർവീസുകൾ വിലക്കാറില്ല. അതിർത്തിയിലൊക്കെ വിലക്ക് വരാറുണ്ട്. പക്ഷേ വിമാന സർവീസുകളുടെ കാര്യത്തിലും ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിമാനങ്ങളുടെ കാര്യത്തിൽ പശ്ചിമബംഗാൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ദില്ലിയിൽ നിന്നും അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്നും പശ്ചിമബംഗാളിലേക്ക് പോകുന്ന വിമാനങ്ങൾ ഏതൊക്കെ ദിവസം, ആഴ്ചയിൽ 2 ദിവസം മാത്രമേ അവിടെ ഇറക്കാൻ സമ്മതിക്കുകയുള്ളൂ എന്നുള്ള നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയാണ്. ഇതോടൊപ്പം തന്നെ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം അടച്ചിടാനുള്ള തീരുമാനമെടുത്തു. അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് മാത്രം ഇവിടെയൊക്കെ അനുവദിക്കാം എന്നതാണ് സർക്കാർ പറയുന്നത്. അതും 50% അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാരെ മാത്രം അനുവദിക്കും. രാജസ്ഥാനിൽ നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ നിയന്ത്രണം വന്നുകഴിഞ്ഞു. ഹരിയാനയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജയ്പൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും. കൂടുതൽ നഗരങ്ങളിൽ വേണമോ എന്ന് അവിടുത്തെ ജില്ലാ കളക്ടർമാർക്ക് തീരുമാനിക്കാം എന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ആശങ്കയുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും വീക്കിലി ഒരു പ്രതിവാര കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വർധനവ് ഈ 2-ാം തരംഗത്തിൻ്റെ സമയത്തുണ്ടായിരുന്നത് 5 മുതൽ 11 വരെയായിരുന്നു. അന്ന് അതിനു മുമ്പുള്ള ആഴ്ചയേക്കാൾ ഏതാണ്ട് 71% വർധനവാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഇപ്പോഴത്തെ വർധനവ് നോക്കുമ്പോൾ 46,000 നിന്നും 130,000 ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് 3 ഇരട്ടിയായി ഈ ഒരു വർധനവ് ഉയർന്നിരിക്കുന്നു. ഏതാണ്ട് 180% അടുത്ത് ഉള്ള വർധനവ് ഈ ഒരു തരംഗത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒമിക്രോൺ കൂടുതൽ വേഗത്തിൽ പടരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആശുപത്രികളുടെ ഭാഗ്യവശാൽ ഒമിക്രോൺ പരത്തുന്നത് വാർത്താമാധ്യമങ്ങളാണ് എന്നുള്ള പരാതി പറയുന്ന പ്രേക്ഷകർ ധാരാളമുണ്ട്. കാരണം
ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഇനി സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സ്കൂളുകൾ അടയ്ക്കുമോ സ്കൂളുകൾ അടയ്ക്കണം എന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, ഇന്ന് ക്രിസ്മസ് അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകളും കോളേജുകളും തുറക്കുകയാണ്. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല, സർക്കാർ തീരുമാനം മാറ്റിയിട്ടില്ല. രാത്രികാല നിയന്ത്രണം ഇന്നലെ വരെയായിരുന്നു, അത് നീട്ടേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത അവലോകന യോഗം മാത്രമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക.